ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ ഷീറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ട്രാൻസ്ഫർ ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ ഷീറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മീ ഷീറ്റ്സ്. ഇത് നമ്മൾ ഡെക്കോപേജ് ടിഷ്യൂസ് യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അത്രയും ബുദ്ധിമുട്ടില്ല, കുറച്ചുകൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇത് യൂസ് ചെയ്യാനായിട്ട് മോഡ്പോഡ്ജോ അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ആദ്യം ഇതിലുള്ള ഡിസൈൻസ് കുറച്ച് കാണിച്ചു തരാം. നമുക്കിത് ഒരുപാട് സർഫസസിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഗ്ലാസ്സിൽ, വുഡിൽ, സിറാമിക്, മെറ്റൽ, ലെതർ, അങ്ങനെ ഒട്ടുമിക്ക സർഫസിലെല്ലാം നമുക്ക് ഈ ട്രാൻസ്ഫർ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഷീറ്റ് ഒന്നിൻ്റെ വില 90 rupees ആണ്. ഞാനിവിടെ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്ത് അക്രൈലിക് പെയിൻറ്റ് 2 coats അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്തത്. ഇനി അതിലോട്ട് ഈ ട്രാൻസ്ഫർ ഷീറ്റ് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കേണ്ടതെന്ന് കാണിക്കാം. ഈ ഷീറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട് സിസേഴ്സ് കൊണ്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഡിസൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടാവും. അത് നമ്മൾ ഈ രീതിയിൽ അടർത്തി മാറ്റണം. അടർത്തി മാറ്റിയതിന് ശേഷം ഈ പേപ്പർ ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഒരു 15 seconds ഇത് വെള്ളത്തിലോട്ട് ഇടണം. അതിനുശേഷം ആ പേപ്പർ എടുത്ത് ബോട്ടിലിന് മീതെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ ബോട്ടിലിൻ്റെ മേലെ ആ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ട് പ്രസ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എക്സ്ട്രാ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അത് ആ സ്പോഞ്ച് അബ്സോർബ് ചെയ്തെടുക്കും. അതിനായിട്ടാണ് നമ്മളിവിടെ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത്. ഇനി പതുക്കെ വിരൽ യൂസ് ചെയ്ത് ആ മുകൾ ഭാഗം ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പം ആ പിക്ചർ മാത്രം ആ ബോട്ടിലിൽ സ്റ്റിക്കായിട്ടുണ്ടാവും. അതിന് മേത്തുള്ള പേപ്പർ ഈ രീതിയിൽ നമുക്ക് ഇളക്കി കളയാൻ പറ്റും. ഇനി ഒരു സ്പോഞ്ച് യൂസ് ചെയ്ത് ഈ രീതിയിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഉള്ള വെള്ളം ആ സ്പോഞ്ച് അബ്സോർബ് ചെയ്തെടുത്തോളും. നമ്മൾ ഒട്ടിച്ച ഡിസൈനിൽ വല്ല ചുളിവുകളുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് വളരെ പതുക്കെ ഈ രീതിയിൽ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാനായിട്ട് ഫെവിക്കോളോ മോഡ്പോഡ്ജോ അങ്ങനെ ഒരു ഗ്ലൂവിൻ്റെയും ആവശ്യമില്ല. ജസ്റ്റ് ആ വർക്ക് സീൽ ചെയ്യാനായിട്ട് വാർണിഷ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇതേ രീതിയിൽ ഒരു MDF പീസിൽ ചെയ്തെടുത്തതാണ്. ഈ MDFൽ ഷീറ്റ് ഒട്ടിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് മാത്രം കാണിച്ചത്. ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് MDF ബോർഡിലും ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തത്. ആ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിലും അതുപോലെ താഴെയും കുറച്ചൊരു പീച്ചിൻ്റെ ഷെയ്ഡാണ് ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആ ഡിസൈനിന് മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഒന്ന് ഡാബ് ചെയ്തെടുക്കാം. നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ബോട്ടിലിൽ ഒരു കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫോക്സ് ലെതർ മെറ്റീരിയലിൻ്റെ പേഴ്സ് ആണ്. ഇതിൽ പണ്ട് നമ്മൾ ഒരു ഡെക്കോപേജ് ടിഷ്യൂ സ്റ്റിക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെക്കോപേജ് ടിഷ്യൂ സ്റ്റിക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്കിവിടെ ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്തിട്ടും പേഴ്സ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ ടിഷ്യൂ സ്റ്റിക്ക് ചെയ്യുന്ന അത്രയും തന്നെ സമയമോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല.
ഒട്ടും റിങ്കിൾസ് ഒന്നും വരാതെ വളരെ എളുപ്പത്തിൽ ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ട്രാൻസ്ഫർ ഷീറ്റ്സ്. ഞാനിവിടെ അതിൻ്റെ മുകൾ വശത്തുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അടർത്തി മാറ്റി ഒരു 15 സെക്കൻഡ്സ് വെള്ളത്തിൽ കുതിർത്തെടുത്തു. ഇനി അത് പേഴ്സിന് പുറത്ത് വെച്ച് ജസ്റ്റ് ആ മുകൾ ഭാഗം മാത്രം നമുക്ക് കൈകൊണ്ട് റിമൂവ് ചെയ്തെടുക്കാം. ഡിസൈനിൻ്റെ മുകളിലുള്ള പേപ്പർ എടുത്തു മാറ്റുന്നത് കുറച്ച് സ്ലോ ആയിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ഒരിക്കലും വിരലുകൊണ്ട് ഒരുപാട് പ്രസ് ചെയ്ത് വലിക്കരുത്. വളരെ പതുക്കെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ആ പേപ്പറിൽ ഒന്ന് ടച്ച് ചെയ്ത് പതുക്കെയാണ് വലിച്ചെടുക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ഇളകി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പെട്ടെന്ന് ഇളകി പോന്നോളും. ആ ഇളകി വന്ന് തുടങ്ങുന്നവരെ നമ്മൾ ഒട്ടും ബലം പ്രയോഗിക്കരുത്. പതുക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഈ രീതിയിൽ വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വർക്ക് റെഡിയായി കഴിഞ്ഞു. ഇത് ചെയ്യാനായിട്ട് ശരിക്കും 1 മിനിറ്റ് മതി സമയം. ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുക, വെള്ളത്തിൽ മുക്കി വയ്ക്കുക, ഒട്ടിക്കാം, അത്രയേ ഉള്ളൂ. നമ്മൾ പണ്ട് ടാറ്റു ഒക്കെ കയ്യിൽ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഷീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രയേ വേണ്ടൂ. നമ്മുടെ പേഴ്സ് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഷീറ്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു നല്ല ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.